പതിനായിരം രൂപയിൽ താഴെ ഒരു 5G ഫോൺ, അതും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവ ദാ ഇപ്പോൾ ബാക്കിലൊരു റിംഗ് ലൈറ്റോട് കൂടിയ ഒരു 5G ഫോൺ ഇന്ന് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സമയങ്ങളത് പരിചയപ്പെടുന്നത് ആ ഒരു ഫോണാണ്. കഴിഞ്ഞ വർഷം ലാവ വിപണിയിലിറക്കിയ ലാവ ബ്ലേസിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് ലാവ ബ്ലേസ് 2 എന്ന ഈ ഒരു 5G ഫോൺ. ഈ ഒരു പാക്കേജിൽ നമുക്ക് ആദ്യമേ കാണാനാകുന്നത് ഫോൺ കംപ്ലൈൻ്റ് ആയാലും വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുമെന്നൊരു വാഗ്ദാനമാണ്. ഈ ഒരു വാഗ്ദാനം എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ചൊക്കെ ആളുകൾ ട്വിറ്ററിലും മറ്റു സ്ഥലങ്ങളിലും ലാവ ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടു. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു അനുഭവം ഇത്തരത്തിലുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് താഴെ കമൻ്റായിട്ടിടണം, മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമാകുമല്ലോ. ഇതുകൂടാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് കവറും മൊബൈൽ ചാർജറും USB കേബിളും സിം ഇജക്ടറും പിന്നെ നമ്മുടെ ഈ ഒരു ഫോണുമാണ് പാക്കേജിൽ കാണാനാവുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസ് കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് ധരിച്ചത്. ഇത്തരത്തിലുള്ളൊരു കവർ വാങ്ങിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം അത് മഞ്ഞ നിറമായിട്ട് മാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോക്ക് താഴെ കമൻ്റ് ഇടണം കേട്ടോ. 6.56 ഇഞ്ചിൻ്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനുള്ളത്. സൈഡൊക്കെ ഫ്ലാറ്റ് കട്ടിംഗ് ആയിട്ട് വരുന്ന ഇന്നത്തെ അതേ ട്രെൻഡിനെ പിന്തുടർന്നിരിക്കുന്ന ബ്ലേസ് 2 പുറകുവശം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. എനിക്ക് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ഫോണാണ് കമ്പനി തന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഗ്ലാസ് ലാവൻഡർ, ഗ്ലാസ് ബ്ലൂ എന്നിങ്ങനെ നിറത്തിലും ഇത് ഇറങ്ങുന്നുണ്ട്. സർക്കിൾ ഷേപ്പിലുള്ള മൊഡ്യൂളിലായിട്ട് ഡ്യുവൽ ക്യാമറ യൂണിറ്റും ഫ്ലാഷും ഒതുക്കി ഭംഗിയാക്കിയതിനൊപ്പം പ്രീമിയം ഗ്ലാസ് ഫിനിഷിംഗും നൽകിക്കൊണ്ട് ബാക്ക് കേസ് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ലാവ. ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ റിയർ സൈഡിലെ ഗ്ലാസ് ഫിനിഷിംഗുള്ള ബാക്ക് കേസ് ഉള്ള ഫോണുകൾ വിരളമാണ്. എന്നാൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഫോണിന് കൊണ്ടുവരാൻ ലാവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ ഒരു ബാക്ക് കേസ് കവർ, ആ ഒരു ഗ്ലാസ് ഫിനിഷിംഗുള്ള ഒരു ബാക്ക് കേസ് കവറും അതിൽ സർക്കിൾ ഷേപ്പിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളും വെച്ചതോടുകൂടി ആര് കണ്ടാലും പെട്ടെന്ന് ആയിരിക്കും വില കൂടിയ ഒരു ഫോണാണെന്ന്. ഒപ്പം മറ്റൊരു ആകർഷണം കൂടിയുണ്ട് ഈ ഒരു ഫോണിന്. നമുക്ക് കോൾ വരുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഫോൺ ചാർജ് ചെയ്യുമ്പോഴും ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റിലുമായി ഇത്തരത്തിൽ ബ്ലൂ നിറത്തിലൊരു റിംഗ് ലൈറ്റ് തെളിയും. ആവശ്യമെങ്കിൽ മാത്രം എനേബിൾ ആക്കാവുന്ന ഒരു ഫംഗ്ഷനാണിത്. പക്ഷെ ഇവിടെ നമുക്ക് അധികം ബ്രൈറ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത് ഇവിടെ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും വളരെ അടുത്താണെങ്കിൽ മാത്രമേ ഇത് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. റിംഗ് ലൈറ്റ് കുറച്ച് ഡിമാണെങ്കിലും ഈ ഒരു ഡിസ്പ്ലേ അത് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴും ഇതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലായി കാണും. 90Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് ഈ ഒരു HD+ ഡിസ്പ്ലേക്ക്. കളർ ടോൺസ് ഒക്കെ വളരെ മികച്ചതാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഒട്ടും മോശമല്ല ഇത്. മീഡിയ ടെക് ഡയമൻസിറ്റി 6020 പ്രൊസർ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണിൽ 4GB റാമും 64GB സ്റ്റോറേജും ഉള്ളതും 6GB റാമും 128GB സ്റ്റോറേജ് ഉള്ളതുമായിട്ടുള്ള രണ്ട് മോഡലുകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം അത്രയും തന്നെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള വെർച്വൽ റാമും ഉണ്ട്. 4GB റാമും 64GB സ്റ്റോറേജും ഉള്ള മോഡലിന് വില വരുന്നത് 9999 രൂപയാണ്. 6GB റാമിൻ്റെ വില ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ കഴിയും. ആൻഡ്രോയിഡ് വെർഷൻ 13 ആണ് ഇപ്പോൾ നിലവിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ 14 അപ്ഗ്രേഡിങ്ങും 2 സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിന് ലാവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ബ്രോഡ്വെയർ ആപ്പും ഇല്ല ഇതിലെന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഇനി ക്യാമറയുടെ വിശേഷങ്ങൾ. 50MP AI റിയർ ക്യാമറയും 8MP സെൽഫി ക്യാമറയുമാണ് ഇതിലുള്ളത്. ചില സാമ്പിൾസ് നമുക്ക് കണ്ടുനോക്കാം. ലാവയുടെ ഈ ഒരു ഫോണിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫുൾ HD റെസൊല്യൂഷനിലും റിയർ ക്യാമറ ഉപയോഗിച്ച് 2K റെസൊല്യൂഷനിലും വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിന്റെ ബാക്ക് ക്യാമറ വെച്ചെടുത്തേക്കണ വീഡിയോ ആണ്. ഇത് 2K റെസൊല്യൂഷനിലാണ് എടുത്തേക്കണത്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അധികം ഡെപ്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ വീഡിയോ ഒന്നും പറയാനില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു ക്യാമറയിൽ നിന്നും കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഞാനിവിടെ ഒറിജിനൽ പിക്ചറും വീഡിയോ ആണ് ഉൾപ്പെടുത്തിയത്. ഒട്ടും എഡിറ്റ് ചെയ്തല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എത്ര മാത്രം ഉണ്ട് ഇതെന്ന്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ 5000mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിലുള്ളത്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. ചാർജ് ചെയ്യാനായിട്ട് 18W ചാർജറാണുള്ളത്. ഫാസ്റ്റ് ചാർജിങ് എന്ന രീതിയിലേക്ക് ഒരു ചാർജറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടോ ഇതിനില്ല. അത് മറ്റൊരു കാര്യം. എന്തായാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിലുണ്ട്. അത് സൈഡിലുള്ള പവർ ബട്ടണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് സൗകര്യവും ഇതിലുണ്ട്. ഇനി മറ്റൊരു ഫീച്ചർ ഇതിൽ ലഭ്യമായിട്ടുള്ളത് അനോണിമസ് ആയിട്ടുള്ള കോൾ റെക്കോർഡിംഗ് ഫംഗ്ഷനാണ്. അതായത് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മറുതലക്കുള്ള വ്യക്തിയോട് ഇവിടെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇന്നത്തെ മിക്ക ഫോണുകളും വിളിച്ചു പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു വിളിച്ചു പറയൽ ഒഴിവാക്കിക്കൊണ്ട് കോള് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഫീച്ചർ. അപ്പോൾ എന്തായാലും ഒരു 10,000 കുഴപ്പമില്ലാത്ത ഒരു ഫോണാണിത്. മാതാപിതാക്കൾക്കൊക്കെ ഫോൺ എടുത്ത് കൊടുക്കുന്നവർക്ക് തീർച്ചയായും ധൈര്യപൂർവ്വം വാങ്ങി കൊടുക്കാവുന്ന ഒരു ഫോൺ. അല്ലാണ്ട് നമ്മൾ കൂടുതൽ ഹൈപ്പ് കൊടുത്തിട്ട് നല്ല അത് ഇത് എന്ന് പറയാനുള്ള ഒരു സംഭവമൊന്നുമില്ല.
എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഫോൺ എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു ഉപയോഗത്തിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഹീറ്റാവുന്ന വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഡ്യുവൽ സിം ഇടാം, അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.